ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഹലാൽ ഹലാൽ എന്ന് കേൾക്കാൻ തുടങ്ങിയത് ഈ ബ്രോയിലർ ചിക്കനൊക്കെ വ്യാപകമായി ബിസിനസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ഹലാൽ ചിക്കൻ ഇവിടെ ലഭിക്കും, ഹലാൽ മട്ടൺ, ഹലാൽ ബീഫ് തുടങ്ങി ഒരുപാട് ഹലാലുകൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഹലാൽ ഫുഡുകൾ അവൈലബിൾ ഹിയർ എന്ന് പറഞ്ഞിട്ട്, ഹലാൽ ഫുഡ്സ് അവൈലബിൾ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുകൾ, ഹലാൽ സർട്ടിഫൈഡ് ഹോട്ടൽ. അപ്പോഴും നമ്മളൊന്നും വിചാരിച്ചില്ല, ശരി, നല്ല ഹലാലായ ഭക്ഷണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഹലാലായ മാർഗത്തിൽ തൊണ്ടക്കുഴി അറുത്താണ് മാംസമുണ്ടാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് ഹലാലാണ് എന്ന് വിചാരിച്ചു. അപ്പോ പിന്നീട് മഞ്ഞപ്പൊടി, ഉണക്കമീൻ, പപ്പടം, കോണ്ടമടക്കം ഹലാൽ വന്നു. ഇതെന്ത് ഹലാലാണപ്പാ? പിന്നീട് നോക്കിയപ്പോൾ വലിയ ഒരു വിഭാഗം ആളുകൾക്കു വേണ്ടി ഹലാൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നു. ഹലാൽ ഫ്ളാറ്റുകൾ, പലിശരഹിത ബാങ്കുകൾ, ഹലാൽ ബാങ്കുകൾ. പിന്നീട് ഹലാൽ ടൂറിസം, അതൊക്കെ വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ച് മീഡിയകളിൽ വലിയ ചർച്ചയായി, ഒരുപാട് വിമർശനങ്ങളായി, പ്രതികരണങ്ങളായി, പ്രതിഷേധങ്ങളായി. ഇതിനെക്കുറിച്ച് പല നേതാക്കന്മാരോടും ചോദിച്ചു. ഇങ്ങേയറ്റം നമ്മുടെ പിണറായി സഖാവിനോടക്കം ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, ഹലാൽ ഭക്ഷണം അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് വൃത്തിയായി അറുക്കുന്നത്. ആ ശരി, അങ്ങനെ അറുക്കുന്നതാണ് ശരി. അപ്പോൾ ഹലാൽ പപ്പടമോ, ഒട്ടേ ഹലാൽ കോണ്ടമോ എങ്ങനെ, ആര് എപ്പോൾ അറുക്കുന്നതാണ്? ഹലാൽ ടൂറിസമോ, ഹലാൽ ബാങ്കിങ് സംവിധാനങ്ങളോ, അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരവും ആരും പറയുന്നില്ല. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളാകുന്ന വേട്ടക്കാരാരാണ്? ഇസ്ലാം മത ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. അവർക്കെതിരെ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ നമ്മുടെ കസേര കുലുങ്ങും. അതുകൊണ്ട് നമ്മുടെ ഭരണം പിടിച്ചെടുക്കുന്ന, നമ്മുടെ ഭരണക്കസേര ആടി ഉലയുന്ന ഒരു കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയണ്ട. ഒരിക്കല് നബിയുടെ മുടിയെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ പിണറായി സഖാവ് അനുഭവിച്ച യാതനകളൊന്നും കുറച്ചല്ല. പ്രത്യേകിച്ച് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ളവർ മുടിഭക്തരായിരിക്കെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നബിയുടെ മുടി കിട്ടിയെന്ന് പറഞ്ഞു വന്ന് പാവങ്ങളായ ഭക്തരെ പറ്റിച്ച് ജീവിക്കുന്ന എ പി കാന്തപുരത്തെ പോലെയുള്ളവരെ താങ്ങി നടക്കുന്ന ഒരാളാണ് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. അപ്പൊ അതുപോലെയുള്ളവരെ സഖാവ് എന്നറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. കാരണം മദ്രസ അധ്യാപകർക്ക് പെൻഷൻ തന്ന സർക്കാർ ഇതാണ്. ഒരുപാട് ആനുകൂല്യങ്ങൾ വിശ്വാസികൾക്ക് അനുവദിച്ചു നൽകിയ സർക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ആയിരിക്കും, അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്ക് ഇന്ന് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർ ചിന്തിക്കുന്നു, ഈ ഹലാൽ ബഹിഷ്കരിക്കണം. അങ്ങനെ മനുഷ്യന്റെ നിത്യജീവിതത്തിലെ സകലമാന ഉൽപ്പന്നങ്ങളിലും ഹലാൽ മയം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ സാധനം വിപണനം ചെയ്ത് ജീവിക്കാനാകില്ല. ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും, ചിക്കനാണെങ്കിലും, മട്ടനാണെങ്കിലും, ബീഫാണെങ്കിലും, ആ ഇറച്ചിയുടെ മുഴുവൻ മേഖലകളും, ഇനി ഭക്ഷണ സാധനങ്ങളിൽ പെട്ട മേഖലകളാകുന്ന ഹോട്ടൽ മേഖലകൾ, ഇത് മുഴുവനും വിശ്വാസികൾ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ അവിശ്വാസികൾക്ക്, അതായത് അമുസ്ലിങ്ങൾക്ക്, ഈ ബിസിനസ് മേഖലയിലേക്ക് കയറാനേ സാധ്യമല്ല. കാരണം മുസ്ലിങ്ങൾക്കും വേണ്ടത് ഹലാലാണ്. ഇനി അമുസ്ലിമായ ഒരാൾ അമുസ്ലിമിന്റെ ഹോട്ടലിൽ വരുമോ? ഇല്ല. അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോകും, കാരണം അവർക്കും വേണ്ടത് ഹലാലാണ്. അതുകൊണ്ട് അപ്പോ അതല്ലെങ്കിൽ ഒന്നുകിൽ ഹലാൽ ബഹിഷ്കരിക്കണം, ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, നോൺ ഹലാലിനും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇവിടെ നോൺ ഹലാൽ ബോർഡ് വെച്ചിട്ട് ഒരു ഹോട്ടൽ, തുഷാര എന്ന് പറയുന്ന ഒരു ലേഡി ഒരു ഹോട്ടൽ തുടങ്ങി, ഹോട്ടൽ നന്ദൂസ്. നമുക്കറിയാം അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടവരാണ്, അവർ ജയിലിൽ കിടന്നതുമൊക്കെ. ഇവിടെ ഹലാലിനുള്ള അതേ സ്വാതന്ത്ര്യം, മതം പറയാനുള്ള അതേ സ്വാതന്ത്ര്യം,
മതം സ്വീകരിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം. മതനിരാസം പറയാനും മതം ഉപേക്ഷിക്കാനും നോൺ ഹലാലിനും ഒക്കെ ഉണ്ടാകണം. നാടൊട്ടാകെ ഹലാൽ ബഹിഷ്കരണത്തെ കുറിച്ച് ആളുകൾ ശബ്ദമുയർത്തുന്നു. കാണാം. ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. 15% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഹലാൽ സർട്ടിഫിക്കറ്റ് ഉൽപ്പന്നങ്ങൾ 85% ജനങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് ഹർജിയിൽ ആരോപണം. ന്യൂഡൽഹി. ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ രാജ്യവ്യാപകമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. അഭിഭാഷകൻ വിഭോർ ആനന്ദാണ് ഹർജി ഫയൽ ചെയ്തത്. രാജ്യത്തെ 85% ജനങ്ങൾക്ക് വേണ്ടിയാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നതെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. 15% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഹലാൽ സർട്ടിഫിക്കറ്റ് ഉൽപ്പന്നങ്ങൾ 85% ജനങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഇത് ഭരണഘടനയുടെ 14-21 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. 1974 മുമ്പ് ഹലാൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ല. 1974 മുതൽ 1993 വരെ മാംസ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിരുന്നു ഹലാൽ സർട്ടിഫിക്കറ്റ്. എന്നാൽ ഇന്ന് ടൂറിസം, മെഡിക്കൽ ടൂറിസം, മാധ്യമങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് വ്യാപിക്കുകയാണ് എന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. 1974 ഹലാൽ സർട്ടിഫിക്കറ്റുകൾ അസാധുവായി പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുരാഷ്ട്ര കമ്പനികളായ നെസ്ലെ, KFC, ബ്രിട്ടാനിയ എന്നിവയോട് ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹിജാബ് വേണ്ടെങ്കിൽ പരീക്ഷയും വേണ്ട, പരീക്ഷ ബഹിഷ്കരിച്ച് പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനികൾ. ബംഗളൂരു. കർണാടകയിൽ ഹിജാബിന്റെ പേരിൽ വീണ്ടും പരീക്ഷാ ബഹിഷ്കരണം. ഹിജാബ് ധരിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് 2 വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങി. ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകി ആലിയ ആസാദി, റഷ്മാം എന്നിവരാണ് പരീക്ഷ ബഹിഷ്കരിച്ചത്. രാവിലെ ഹിജാബ് ധരിച്ചെത്തിയ ഇരുവരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിച്ചെങ്കിലും ക്ലാസ് മുറിയിൽ അധ്യാപകർ പ്രവേശിപ്പിച്ചില്ല. തുടർന്ന് ഇൻവിജിലേറ്റർമാരെയും പ്രിൻസിപ്പൽമാരെയും ഇവർ തർക്കിച്ചെങ്കിലും ഫലം കാണാത്തതിനെ തുടർന്ന് തിരികെ പോരുകയായിരുന്നു. ഇവർ പരീക്ഷ ബഹിഷ്കരിക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആലിയാസാദിയും റഷ്മാവും ഇന്നലെ വരെ ഹാൾ ടിക്കറ്റുകൾ കൈപ്പറ്റിയിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇവർ പ്രിൻസിപ്പാളിന്റെ പക്കൽ നിന്നും ഹാൾ ടിക്കറ്റ് കൈപ്പറ്റിയത്. ഇവരുടെ സംഘത്തിൽ മറ്റു 3 പേർ കൂടിയുണ്ട്. ഇവർ പരീക്ഷ എഴുതുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2nd year പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹിജാബ് ധരിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് ആലിയ ആസാദി വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ നാട് മതനാടാക്കി മതരാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പണികൾ ഓരോ ഭാഗത്തു നിന്നായി ഇവർ തുടങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു ഭാഗത്ത് ഹലാൽ വിവാദം വല്ലാതെ കൊഴുക്കുമ്പോൾ മറുഭാഗത്ത് ലൗ ജിഹാദ്. എന്നാൽ ഇതിനെ എല്ലാത്തിനെയും വെല്ലുന്ന രൂപത്തിൽ ഹിജാബ് വിവാദവും വളരെയധികം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഇതാ ഉയർന്നു വരുന്നു. ഇങ്ങനെ ഓരോരോ മേഖലകളിലായി മതവൽക്കരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് നിശബ്ദമായി പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല. പല്ലും നഖവും ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടതിന് പകരം പലരും തൂലിക പടവാളാക്കിയെന്ന് അവകാശപ്പെടുന്ന പല നവോത്ഥാന സിംഹങ്ങളും അവരുടെ മടയിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം അവർ സടകുടഞ്ഞെഴുന്നേൽക്കണമെങ്കിൽ ഗുജറാത്തിൽ എന്തെങ്കിലും സംഭവിക്കണം, അതല്ലെങ്കിൽ UPയിൽ സംഭവിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നവോത്ഥാന പുലിക്കുട്ടികളുടെ തൂലികയും വായിക്കകത്ത് തിരികെ വച്ചിരിക്കുന്ന പഴമെടുത്തു കളഞ്ഞ് ഗർജിക്കാനും സാധിക്കും. നന്ദി.